നട അടച്ചതിനു ശേഷം തീർത്ഥാടകരെ സന്നിധാനത്ത് തങ്ങാൻ അനുവദിക്കില്ല എന്ന ഈ നിർദ്ദേശത്തിൽ പോലീസ് വ്യാപാരികളും വലിയ ആശങ്കയിലാണ്. വിരലിലെണ്ണാവുന്ന കടകൾ മാത്രമാണ് ഇതുവരെ ലേലത്തിൽ പോയത്. സന്നിധാനത്ത് നിന്ന് രുചീഷ് വി രവീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. ശബരിമല മറ്റൊരു മണ്ഡലകാല മകരവിളക്ക് തീർത്ഥാടനത്തിന് ഒരുങ്ങുകയാണ്. വളരെയധികം പ്രതിസന്ധിയിലാണ് ഇപ്പോൾ സന്നിധാനത്തെ വ്യാപാരികൾ ഉള്ളത്. കാരണം സന്നിധാനത്തുള്ള നിരവധി കടകളാണ് ഇപ്പോഴും ലേലത്തിൽ പോകാതെ ഇരിക്കുന്നത്. വ്യാപാരികളെല്ലാം തന്നെ ഇന്ന് വൈകുന്നേരം നടക്കുന്ന ലേലത്തിലെങ്കിലും ലേലം കൊള്ളാനുള്ള പ്രതീക്ഷയിലാണ്. അതോടൊപ്പം തന്നെ പലപ്പോഴും ഈ തീർത്ഥാടകർ വരുന്നത് സംബന്ധിച്ചുള്ള പല ആശങ്കകളും വ്യാപാരികൾക്ക് ഉണ്ട്. ഈ ഇത്തവണത്തെ തീർത്ഥാടനത്തിന് വ്യാപാരികളെക്കുള്ള പ്രധാന ഒരു ആശങ്ക തോന്നുന്നത് ഈ നട അടച്ചതിന് ശേഷം ഇവിടെ തീർത്ഥാടകരെ നിർത്തില്ല എന്നുള്ള പോലീസിൻ്റെ ഒരു നിർദ്ദേശമാണ് എന്ന് തോന്നുന്നു. ഇപ്പോൾ പോലീസ് പറയുന്ന നട അടച്ചതിന് ശേഷം 10 മണിക്ക് ശേഷം ഇവിടെ ആരെയും നിർത്തൂല, ഇറക്കി വിടുമെന്നാണ് പറയുന്നത്. അപ്പോഴേ നമ്മൾ വ്യാപാരികളെന്ന് വെച്ചാൽ ഇതുവരെ നമ്മൾ എന്നെടുത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 10-30 ലക്ഷം രൂപ നഷ്ടം വന്ന് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇപ്പോഴും ഈ ലേലം ഇപ്പം ഇത് ഇന്ന് നടക്കുന്നത് 6-ാമത്തെ ലേലമാണ്. നമുക്ക് അത് എടുക്കാൻ പൊക്കുന്നില്ല. എന്ന് വെച്ചാൽ ഭയങ്കരമായ തുക ദേവസ്വം ബോർഡ് റേറ്റും കുറയ്ക്കുന്നില്ല, നമുക്ക് അത് എടുക്കാനും പറ്റുന്നില്ല. അപ്പോൾ അതിൽ കൂടെ നമുക്ക് പേടിയെന്ന് പറയുന്നത് ഇവിടെ ഈ രാത്രിയാണ് നമുക്ക് കച്ചവടം കിട്ടുന്നത്. സന്നിധാനത്ത് എന്ന് പറഞ്ഞാൽ പകൽ വരുന്ന തൊഴുതിറങ്ങി അവരങ്ങ് പോകും. രാത്രി ഇവിടെ തങ്ങുന്ന സ്വാമിമാർ എന്തെങ്കിലുമൊക്കെ ചായ കുടിക്കാനോ എന്തെങ്കിലും മറ്റു പാത്രങ്ങൾ മേടിക്കാനോ രാത്രി കച്ചവടം നടക്കുള്ളൂ. അപ്പോൾ ആ ഒരു ഭയങ്കര പേടിയിലാണ് നമ്മളിപ്പം കച്ചവടക്കാർ നിൽക്കുന്നത്. എങ്ങനെയുണ്ട് ഇവിടെയുള്ള തൊഴിലാളികളുടെ ഒരു അവസ്ഥ? തൊഴിലാളി എന്ന് പറഞ്ഞാൽ നമ്മൾ 10-ഉം 18-ഉം പേരുമായിട്ട് വന്നാണ് ഈ വർക്കെല്ലാം ചെയ്യുന്നത്. വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പം വന്നിട്ട് ഇത്രയും ദിവസമായി, ഞാനിപ്പം വന്നിട്ട് 7 ദിവസമായി. 7 ദിവസമായിട്ടും ആർക്കും കട കിട്ടാത്തതുകൊണ്ട് വർക്കുകൾ ചെയ്യുന്നില്ല. നമ്മൾ ഇവർക്കെല്ലാം കൂലി കൊടുക്കും. ഒരാൾക്ക് 1000-1200 രൂപ അല്ല, പിന്നെ നൈറ്റ് ചെയ്യുന്ന കഴിഞ്ഞാൽ അത് വേറെ. അങ്ങനെയാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ലേലം ചെയ്ത് കിട്ടിയാലേ നമുക്ക് വർക്ക് തുടങ്ങാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ നമ്മളും പട്ടിണി. ഒരുപാട് പൈസ മുടക്കിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 6 മണിക്കാണ് ഇപ്പോൾ ലേലം പറഞ്ഞിരിക്കുന്നത്. അതിൽ കൂടി തീരുമാനമായില്ലെങ്കിൽ ദേവസ്വം ബോർഡ് എന്ത് തീരുമാനമെടുക്കും എന്ന് കാത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നാളികേരം ഉൾപ്പെടെയുള്ള ലേലം കൊണ്ട ആളുകൾ ഈ നഷ്ടം സഹിക്കാനാവില്ല എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയും സമീപിച്ചിട്ടുണ്ട്. തീർച്ചയായും സന്നിധാനത്തെ വ്യാപാരികൾ വലിയ ആശങ്കയിലാണ്.